But when a better, the sure have himself, with much shaking friends himself, poorva, vidyarthilaya, in the jeshan mane, in the anijan mane, in the sakhodan, sakhavari lay. എന്നെ സംബന്ധിച്ച് എനിക്കിവിടെ ഈ സ്കൂളിൻ്റെ മണൽത്തരികളിൽ എനിക്ക് 31 വർഷം നടക്കാൻ ഭാഗ്യമൊക്കെയാണ്. 5ാം ക്ലാസ് തൊട്ട് ഇവിടെ പഠിച്ചു, 21 വർഷം ഇവിടുത്തെ അധ്യാപകനായി, ഏകദേശം 5 വർഷക്കാലം പ്രഥമ അധ്യാപകനായി സേവിച്ചു. അങ്ങനെ 31 വർഷം ഈ മണൽത്തരികളുടെ ഓരോ മുക്കും കോണയും ആദ്യം മുതൽ തന്നെ എനിക്ക് അനുഭവിച്ചറിഞ്ഞിട്ട് ഇതിൻ്റെ ആ സ്പർശനം വിട്ടിട്ട് ഇന്നും മാസത്തിൽ ഒരു പ്രാവശ്യം ഇവിടെ വന്ന് ഇങ്ങനെ കറങ്ങി പോവാറുണ്ട്. പിന്നെ അന്ന് തീർച്ചയായിട്ടും 68-69 ബാച്ചിലാണ് SLC ബാച്ച്. അന്ന് യഥാർത്ഥത്തിൽ നമ്മുടെ CS ജോസഫ് അങ്ങനെ ഒരുപാട് സ്പോർട്സ് താരങ്ങൾ അസാമിലെ ഇതാണ് ഡിസ്റ്റൻസ് ഷൂട്ടറാണ്, കപ്പിയിൽ കയറിയല്ല, വളരെ അകലത്തിൽ നിന്നാണ് ബാസ്കറ്റ് ചെയ്യുന്നത്, ഡിസ്റ്റൻസ് ഷൂട്ടറായ അസാമിലെ. അതുപോലെ തന്നെ CS ജോസഫ് കൊണ്ട് ഒരുപാട് സ്പോർട്സ് താരങ്ങൾ, അവരെല്ലാം ഹൃദയത്തിൽ പേര് നടന്ന ഒരു കാലമായിരുന്നു എൻ്റെ വിദ്യാർത്ഥി ജീവിതം. ഇവിടെ വരുമ്പോഴേ യഥാർത്ഥത്തിൽ ഈ ഓഡിറ്റോറിയത്തിൻ്റെ ശില്പി എന്ന് പറയുന്നത് ആരും സ്പർശിക്കപ്പെട്ടിട്ടില്ല. ഇതിനു വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയത് ഒരു വർഗീസ് ബ്രദർ ഉണ്ടായിരുന്നു ഓഫീസിൽ. വർഗീസ് ബ്രദറെ രാവും പകലും ഇവിടെ തന്നെ ഓഫീസിലുണ്ടാവും, അത് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാകും. അങ്ങനെ വളരെ ചെയ്യാൻ പ്രയത്നിച്ചാണ് ഈ ഓഡിറ്റോറിയം അന്ന്. അപ്പോൾ വർഗീസ് ബ്രദറിനെ ആരും അനുസ്മരിക്കാത്ത കൊണ്ട് ഞാനന്ന് പറഞ്ഞു പോയത്. ഇവിടെ നമ്മുടെ സ്പോർട്സിൻ്റെയും അതുപോലെ തന്നെ ബാസ്കറ്റ്ബോളിൻ്റെയും കാര്യം പറഞ്ഞാൽ ഇന്നും അതിൽ കാത്തു സൂക്ഷിച്ചു പോകുന്നുണ്ട്. അതിലെ ഒരു അവസരം ഞാൻ പോയതിനൊക്കെ ശേഷം ഇവിടെ എല്ലാവരുടെ സമയത്ത് അതിനെ കാത്തു സൂക്ഷിച്ച ഒരു ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ ഇവിടെ ഉണ്ട്. ആ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറാണ് ഇപ്പോഴും ഇവിടുത്തെ കായിക അധ്യാപകൻ. അതുപോലെ തന്നെ ഇവിടെ ഈ അധ്യാപകരുടെ കൂട്ടത്തിൽ സാരിയോ സാറ ഇവിടുത്തെ ഒരു ഫോർമർ സ്റ്റുഡൻ്റ് ആണ്. അതുപോലെ തന്നെ ഹെഡ് മാസ്റ്റർ ഹസൻ സാറുണ്ട്, പിന്നെ ഹയർ സെക്കൻഡറി ജോൺ സാറുണ്ട്. ഇവർക്കെല്ലാം ഈ സ്കൂളുമായിട്ടുള്ള ബന്ധം ഒട്ടും വേർപെടുത്തുവാനായിട്ട് സാധിക്കുന്നു. ബാസ്കറ്റ്ബോളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്നും 6ാമത്തെ തവണ ഈ വർഷവും സ്റ്റേറ്റിനെ പ്രതിനിധീകരിക്കുന്ന വിദ്യാർത്ഥികൾ ഇവിടെയുണ്ട്. തുടർച്ചയായി 6 തവണ സ്റ്റേറ്റിനെ പ്രതികരിച്ച് നാഷണൽ. അപ്പൊ തീർച്ചയായിട്ടും ആ നമ്മുടെ ആ ഇൻബോൺ ആയിട്ടുള്ള ഹെറിറ്റൻസി ഇന്നും നിലനിർത്തുന്നുണ്ട്. അതിനെ ഒന്നുകൂടെ പുഷ്ടിപ്പെടുത്തേണ്ടതാണ് അതിൻ്റെ എന്ന് പറഞ്ഞത്. അപ്പൊ ഇതുപോലെ 125 വർഷം ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ നമുക്ക് മറ്റൊന്നുമില്ല, ഇതിൻ്റെ സ്വപ്നങ്ങൾ മാത്രം ഒരു മനസ്സും ഒരു മയ്യുമായി നമുക്ക് ഒരുമിക്കാം. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഓരോ ഗ്യാപ്പ് വൈസ് ഒന്ന് വിളിച്ച് ഫേസ്ബുക്കിലും ആ നെറ്റിലും ഒക്കെ സഹായത്തോടെ കിട്ടുന്നാൽ തീർച്ചയായിട്ടും ഈ ഗ്രൗണ്ട് നിറഞ്ഞു നിൽക്കുവാനുള്ള ഓരോ വിദ്യാർത്ഥികള് അതും ചില്ലറക്കാരല്ല, വലിയ വലിയ പ്രതിഭകളെ നിറഞ്ഞു നിന്നാൽ പോലും ശരി ഈ അങ്കണത്തിനെ ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ഒരവസ്ഥ ഇവിടെ ഉണ്ടാവും. അതിനായി നമുക്ക് പ്രത്യാശിക്കാം
ഈ 125 വർഷം ഇതിന്റെ ഔന്നിത്യത്തിലേക്ക് വരട്ടെ. അതിനായി നമുക്ക് മനസ്സും മെയ്യും മറന്ന് നമുക്ക് ഇപ്പോൾ തന്നെ പരിശ്രമങ്ങൾ ആരംഭിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്.